തിരുവനന്തപുരത്ത് ബി ജെ പി നേതാക്കന്മാർ ഭവന സന്ദർശനത്തിനിറങ്ങി. ആദ്യം പോയത് വഞ്ചിയൂരിൽ ഒരു മോഹനൻ നായരുടെ വീട്ടിലേക്കാണ്. അപ്പൊ മോഹനൻ നായർ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി വന്നു, ഇവരൊക്കെ നിൽക്കുകയാണ് മുമ്പിൽ. അപ്പൊ എന്താ വന്നത്? അല്ല, പൗരത്വ ബില്ലിനെ കുറിച്ച് പഠിപ്പിക്കാനാണ് വന്നത്. അപ്പൊ മോഹനൻ നായർ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ബ്രാഹ്മണന്മാരുണ്ടോ? അപ്പുറം ബ്രാഹ്മണരില്ല. അപ്പുറം നായന്മാരുണ്ടോ? അപ്പുറം നായന്മാരുണ്ട്. രണ്ടുമൂന്ന് പേര് മുമ്പിലിട്ട് കടന്നു നിന്നു. അന്ന് നായന്മാർ മാത്രം അകത്തേക്ക് വരാൻ. അപ്പൊ നായന്മാരകത്തേക്ക് കയറി പതുക്കെ പുറയിലേക്ക് നോക്കിക്കൊണ്ട് മറ്റവരെന്ത് വിചാരിക്കും? അപ്പൊ ഇവരുടെ മുഖം മ്ലാനവതരായി ഇവരെല്ലാവരും. അപ്പൊ മോഹനനാരി ചോദിച്ചു, അല്ല, താഴെ നിൽക്കുന്ന നിങ്ങൾക്കെല്ലാം വിഷമമല്ലേ എന്ന് ചോദിച്ചു. അത് പിന്നെ വിഷമമായിരിക്കാം, ഞങ്ങളെ പുറത്തു നിർത്തിയിട്ട് ഇവരെ മാത്രം അകത്തേക്ക് കയറ്റുമ്പോൾ ഞങ്ങൾക്കത് ഞങ്ങൾക്ക് വിഷമമായി, ഞങ്ങളെ അപമാനിച്ച പോലെയായി, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ മോഹനനായർ പറഞ്ഞു, ഇതാണ് പൗരത്വ ബില്ല്. അത് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞതാണ്. എത്ര ലളിതമായിട്ടാണ് പറഞ്ഞത്! കുറെ ആളുകളെ അകത്ത് കയറ്റുന്നു, കുറെ ആളുകളെ പുറത്തു നിർത്തുന്നു. പുറത്തു നിർത്തവർക്കുണ്ടായ വിഷമം നിങ്ങൾക്കിപ്പോ മനസ്സിലായി. നമ്മൾ, ഞാൻ ഒരു മണിക്കൂർ പ്രസംഗിച്ചാലും മോഹനൻ നായരെ പോലെ ഇത്ര ലളിതമായി പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഞാൻ മോഹനൻ നായർക്ക് ഒരു ബിഗ് സല്യൂട്ട്. കാരണം അവർ ആ പതിനായിരക്കണക്കിന് മോഹനൻ നായർമാർ കേരളത്തിലുമുണ്ട്, ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മോഹനൻ നായരെ പോലുള്ള ലക്ഷക്കണക്കിന് ഹിന്ദുക്കളുമുണ്ട്. ഇത് മനസ്സിലായ ആളുകൾ.